പ്രിയപ്പെട്ടവരെ, എന്നെ ഞാൻ പലപ്പോഴും മനുഷ്യന്റെ മുമ്പിൽ, ചില മനുഷ്യന്റെ മുമ്പിൽ തല മുമ്പിട്ട് നിന്നിട്ടുണ്ട്. എനിക്ക് ട്രാൻസ്ഫർ കിട്ടി, ഒരു പുതിയ പള്ളിയിലേക്ക് ചെന്നു. പള്ളിയിലേക്ക് ചെന്ന് ആദ്യത്തെ ദിവസം വിശുദ്ധ കുർബാന കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേ അവിടുത്തെ കപ്പ്യാരച്ചൻ എൻ്റെ കയ്യേക്കർ പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛ ഒരു സങ്കടകരമായ വാർത്തയുണ്ട്, അച്ഛൻ വന്നല്ലേ ഉള്ളൂ. അത് പക്ഷെ പറയാതിരിക്കാൻ ഒക്കത്തില്ല. നമ്മുടെ ഇടവേളയിൽ ഒരു കുഞ്ഞ് മരിച്ചുപോയി, 4 വയസ്സേ ഉള്ളൂ, ഞെട്ടിപ്പോയി. പള്ളിയിലേക്ക് ആദ്യമായിട്ട് എന്നിട്ട് വിശുദ്ധ കുർബാന അർപ്പിച്ചിറങ്ങിയപ്പോൾ ആദ്യത്തെ വാർത്തയാണ്, ഞെട്ടിപ്പോയി. ദൈവമേ, ഞാൻ ചോദിച്ചു എന്ത് പറ്റിയതാ? മിടുക്കനായിരിക്കുന്ന കുഞ്ഞ്, 4 വയസ്സേ ഉള്ളൂ, അവന് പനിയും ജലദോഷവും ചുമയും കഫക്കെട്ടും ഒക്കെ ഉണ്ട്. അടുത്തുള്ള ക്ലിനിക്കിൽ നിന്ന് മരുന്നൊക്കെ മേടിച്ച് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ഇത് ന്യൂമോണിയ ആയി അറിഞ്ഞില്ല. ഒരു സുപ്രഭാതത്തിൽ ആ കുഞ്ഞ് മറിഞ്ഞു വീണു. പ്രിയപ്പെട്ടവരെ, ബോധരഹിതനായി വീണു. ഇതിനെ കൊണ്ട് കോട്ടയത്തെ കാരിത്താസ് ആശ്വസിച്ചപ്പോൾ അവർ പറയുന്നു, അമൃതയിലോട്ട് എത്രയും പെട്ടെന്ന് കൊണ്ടുപോക്കൂ. പ്രിയപ്പെട്ടവർ, അവിടുന്ന് എമർജൻസി ICU ആംബുലൻസിൽ അമൃത ചെന്നു. അവിടെ ചെന്നു 10:30 അമൃത ചെന്നു, 11:30 കുഞ്ഞ് മരിച്ചുപോയി. ഞാൻ ആ പള്ളിയിലേക്ക് ചെന്ന ആദ്യത്തെ ദിവസം എനിക്ക് ആ ഇടവാങ്ങളെ ആരെയും അറിയത്തില്ല, ഒറ്റ വീടറിയത്തില്ല. കപ്പിയാരോട് ചോദിച്ചിട്ട് ഞാൻ ആ വീട്ടിലേക്ക് പോകണ റൂട്ടൊക്കെ എഴുതി മേടിച്ച് എൻ്റെ ബൈക്കും എടുത്ത് ഞാൻ നേരെ ആ വീട്ടിലേക്ക് പോയി. പോയ വഴിക്ക് 2 ചിന്തകളാണ് എൻ്റെ ഹൃദയത്തിൽ വലിയ വേദനയായിട്ട് കിടന്നു. ഒന്ന്, ഞങ്ങളെ സെമിനാരിയിൽ പഠിപ്പിച്ച വന്നിയ ഞങ്ങളുടെ മൽപ്പാനച്ഛൻ എന്ന ചെറിയാങ്കോട്ടലച്ഛൻ, അച്ഛന് ഈ കുട്ടികളുടെ ശവസംസ്കാരം പഠിപ്പിക്കുന്ന സമയത്ത് ഓരോ പാട്ടും ഓരോ ക്രമവും കഴിയുമ്പോൾ ഞങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും, ദൈവമേ ഇതുങ്ങൾക്കാർക്കും ഈ ശമ്മാശന്മാർക്കാർക്കും ഈ ഒരു ക്രമം നടത്താൻ ഇടയാക്കരുത്. കൊച്ചു കുഞ്ഞുങ്ങളുടെ ക്രമം ആദ്യമായിട്ട് അക്രമം നടത്താൻ പോകുന്നു. 2, 4 വയസ്സുള്ള കുഞ്ഞ് പെട്ടെന്ന് പിടഞ്ഞ് മരിച്ചപ്പോ, വീണ് മരിച്ചപ്പോ എന്തു പറഞ്ഞ് അപ്പനെ അമ്മയെ ആശ്വസിപ്പിക്കും. ഈ ചിന്തയോടുകൂടി ഞാൻ ആ ഭവനത്തിലേക്ക് കയറി ചെന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ചെന്നപ്പോൾ അവിടെ പന്തലിട്ടോണ്ടിരിക്കുക മിറ്റത്ത്. ഞാനൊന്നും മിണ്ടാതെ എൻ്റെ ബൈക്ക് ഒതുക്കി വെച്ച് സാവകാശമ സൈഡിൽ കൂടെ ആ വീട്ടിലേക്ക് കയറുമ്പോൾ ചെറുപ്പക്കാരനായിരിക്കുന്ന ഒരു മനുഷ്യൻ ഓടി വന്ന് എൻ്റെ കയ്യെ കയറി പിടിച്ചു. എൻ്റെ കയ്യെ കയറി പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛ വാ അച്ഛ എന്ന് പറഞ്ഞു എൻ്റെ കയ്യെ പിടിച്ചോണ്ട് ആ മനുഷ്യൻ ഉള്ളിലേക്ക് പോയി. ചെന്ന് കയറിയപ്പോൾ ഇത് അവിടുത്തെ ആ തിണ്ണ കഴിഞ്ഞ് നേരെ ചെന്നപ്പോൾ ഹാളിൽ ഒരു മൊബൈൽ മോർച്ചർ വെച്ചിരിക്കുന്നു. മൊബൈൽ മോർച്ചറിക്കകത്ത് മുഴുവൻ ചുമല റോസാപ്പൂക്കളുടെ ഇതൾ കൊണ്ട് നിറച്ചിരിക്കുന്നു. അതിൻ്റെ ഒത്ത നടുക്കി 4 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ കടത്തിയേക്കുന്നു. ഒറ്റ നോട്ടേ നോക്കിയുള്ളൂ, കണ്ണ് നിറഞ്ഞു തുളുമ്പി. ഞാൻ കണ്ണടച്ചു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ വന്ന് കിഴക്കോട്ട് തിരിഞ്ഞ് തലക്ക് നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥന ആരംഭിച്ചു. 1-ാമത്തെ ക്രമം ആരംഭിച്ചു. എൻ്റെ കൂടെ ഈ എന്നെ സ്വീകരിച്ച് ചെറുപ്പക്കാരൻ അവനാകാവുന്നത് പോലെ എൻ്റെ കൂടെ നിന്ന് ഈ പാട്ട് പാടാനും പ്രാർത്ഥനകൾക്കും സഹായിക്കുന്നുണ്ട്. ക്രമം തീർത്തു, ഒരു തരത്തിൽ തീർത്തെന്ന് പറയാം. പ്രിയപ്പെട്ടവർ, അത് കഴിഞ്ഞപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ദുഃഖത്തിൻ്റെ പാനപാത്രം എന്നുള്ള പാട്ട് ഞാൻ പാടി. ഈ സമയത്ത് ഈ ചെറുപ്പക്കാരൻ വളരെ ശക്തിയോടുകൂടി, ഞാൻ തുടക്കം ഇട്ടതേ ഉള്ളൂ, വളരെ ശക്തിയോടുകൂടി പാട്ടും മുഴുവൻ ഈ ചെറുപ്പക്കാരൻ പാടി. ഈ പാട്ട് മുഴുവൻ ഈ ചെറുപ്പക്കാരൻ പാടി. പ്രിയപ്പെട്ടവരെ, ഇത് കഴിഞ്ഞു, ഇനി അടുത്തതെന്താ? ഉച്ച കഴിഞ്ഞ് ശവസംസ്കാരം, ഭവനത്തിലെ ശുശ്രൂഷ, അന്നനം വരാം എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ നിന്ന് പിൻവാങ്ങാൻ ഒരുങ്ങുമ്പോൾ ഈ കൂടെ എന്ന ചെറുപ്പക്കാരനോട് ഞാൻ കയ്യെ കയറി പിടിച്ചിട്ട് ചോദിച്ചു, ഈ കുഞ്ഞിൻ്റെ അപ്പനെ അമ്മയെ എനിക്കൊന്ന് കാണണം. എൻ്റെ വിചാരം, ഇവർ എവിടെയെങ്കിലും തളർന്ന് ബോധരഹിതരായിട്ട് കിടക്കായിരിക്കും, സങ്കടപ്പെട്ട് കിടക്കായിരിക്കും. പെട്ടെന്ന് എനിക്ക് ഇവരുടെ മാതാപിതാ ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് തീർന്ന നിമിഷം എൻ്റെ കൂടെ നിന്ന് അന്നേരം വരെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പാടിക്കൊണ്ടിരുന്ന മനുഷ്യൻ എന്നൊരൊറ്റ അലർച്ച എന്നൊരൊറ്റ കെട്ടുപിടുത്തം കൂടി. എനിക്കൊന്നും മനസ്സിലായില്ല, ഈ മനുഷ്യന് വലിയ പൊക്കയില്ല, എൻ്റെ ചങ്കറ്റം ഈ മനുഷ്യൻ്റെ പൊക്കമുള്ളൂ. ഈ മനുഷ്യൻ്റെ കണ്ണ് നീര് കൊണ്ട് എൻ്റെ ചങ്കിൻ്റെ കുപ്പായം എല്ലാം കുതിർന്നു. പ്രിയപ്പെട്ടവർ, എന്ത് ചെയ്യണം എനിക്കൊന്നും മനസ്സിലാകാൻ നിൽക്കുമ്പോൾ ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞു, അച്ഛൻ ഞാനാണ് അച്ഛാവിൻ്റെ അപ്പൻ. ഞെട്ടിപ്പോയി. ഞാനാണ് അച്ഛാവിന്റെ അപ്പൻ, ഞെട്ടിപ്പോയി. കാരണം എന്താ? ഈ മനുഷ്യനാണ് ഇത്രയും നേരം എന്റെ കൂടെ നിന്ന് ശക്തമായിട്ട് പ്രാർത്ഥിച്ചത്, പാട്ട് പാടിയത്. ഞാനിങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കി ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഞാൻ എന്തിനാ അച്ഛാ ഭാരപ്പെടണേ, എന്റെ കുഞ്ഞ് എന്റെ കർത്താവിന്റെ അരികിലേക്കല്ലേ പോയേക്കണേ. എന്തൊരു വിശ്വാസം, എന്തൊരു വിശ്വാസം! ഞാൻ തല മുമ്പിട്ട് പോയി. എത്ര വർഷമായി പ്രിയപ്പെട്ടവരെ വചനം പറയാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഈ വിശ്വാസത്തിലേക്ക് എത്താൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല കേട്ടോ. ഞാൻ എന്തിനാ അച്ഛാ ഭാരപ്പെടണേ, എൻ്റെ കുഞ്ഞ് എൻ്റെ കർത്താവിൻ്റെ അരികിലേക്കല്ലേ പോയേക്കണേ. ഞാൻ തിരിച്ചു പോന്നു. ഉച്ച കഴിഞ്ഞ് ഭവനത്തിലെ ശുശ്രൂഷ കഴിഞ്ഞു, ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്കും അച്ഛന്മാർ വന്നവരെല്ലാം കരഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷ അവസാന ഘട്ടം എത്തിയപ്പോൾ കൂടെയുള്ള വല്യച്ഛൻ എൻ്റെ കയ്യെ തട്ടിയിട്ട് പറഞ്ഞു, അവരോട് കൊച്ചിൻ്റെ തലമുടം പറ, ശ്വസപ്പ തലമുടം പറ, മുഖം മുടം പറ. പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ സാവകാശം വടക്കു വശത്ത് എന്ന് ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു, കുഞ്ഞിൻ്റെ തലമുടണം. ഇവൻ ദയനീയമായിട്ട് എന്നെ ഒന്ന് നോക്കി, വളരെ ദയനീയമായിട്ട് കരഞ്ഞുകൊണ്ട് ആ ത്രോണോസിംഗിലേക്ക് കുറേ നേരം നോക്കി നിന്നു.
വളരെ സാവകാശം നടന്ന് തെക്ക് വശത്തേക്ക് വന്നു. ഭാര്യയും മുത്തര പെങ്കച്ചുണ്ട്, അവളും അവിടെ നിപ്പുണ്ട്. ഇവര് മൂന്ന് പേരും കൂടെ പ്രിയപ്പെട്ടവരെ കെട്ടിപ്പിടിച്ചു. അതിനുശേഷം ഇവരുടെ മൂന്ന് പേരുടെയും മുഖം ഈ കുഞ്ഞിന്റെ മുഖത്തിനോട് ചേർത്തിങ്ങനെ ഇങ്ങനെ വെച്ചു. അതിന് തൊട്ടു മുമ്പ് ആ ചേർത്ത് വെച്ചിട്ട് മുഖം മൂടുന്നതിന് തൊട്ടു മുമ്പ് ഈ അമ്മ ഒരു ഡയലോഗ്, അടുത്ത ഡയലോഗ് പറഞ്ഞു. ഈ അമ്മയാ, ഈ അമ്മയൊരു ഡയലോഗ് പറഞ്ഞു. അവനെ വീട്ടിൽ വിളിച്ചോണ്ടിരുന്നത് കുട്ടൂസേന്നാണ്. കുട്ടൂസേ, മുഖം മൂടുന്ന മുമ്പ് പറയുക, കുട്ടൂസേ എല്ലാ ദിവസവും അപ്പയ്ക്കും അമ്മയ്ക്കും ചേച്ചിക്കും വേണ്ടി യേശു അപ്പച്ചനോട് പ്രാർത്ഥിച്ചോണം കേട്ടോ. എന്തൊരു വിശ്വാസം, എന്തൊരു വിശ്വാസം. പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീ പറഞ്ഞതാണ്, ഈ അമ്മ പറഞ്ഞതാ, എല്ലാ ദിവസവും യേശു അപ്പച്ചനോട് അപ്പയ്ക്ക് വേണ്ടിയും അമ്മയ്ക്ക് വേണ്ടിയും ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം കേട്ടോ എന്ന് പറഞ്ഞ കുഞ്ഞിനെ യാത്ര അയച്ചൊരു അപ്പനും അമ്മയും. ഞാൻ അവരെ വിശുദ്ധരായിട്ട് കരുതുന്നു. പിന്നീട് ആ ദേവാലയത്തെ ശുശ്രൂഷിച്ച നാളുകളിൽ അവരെ കാണുമ്പോൾ ഞാൻ ചാടി വീഴ്ന്നു നിൽക്കും. ഞാൻ അവരെ വിശുദ്ധരായിട്ട് കരുതുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ലോക സാഹചര്യങ്ങളിൽ, പ്രതിസന്ധികളിൽ, അസ്വസ്ഥതയിൽ നമ്മൾ ആകപ്പാടെ തകർന്നു നിൽക്കുക. പക്ഷെ അപ്പോഴും ചിന്തിച്ചോണം, ദൈവം നിന്നെ മറന്നിട്ടല്ല കേട്ടോ, ദൈവം നിന്നെ മറക്കുകയില്ല കേട്ടോ. ഇതെല്ലാം ആത്യന്തികമായിട്ട് നന്മയ്ക്കായിട്ട് വരുത്തുന്ന ഒരു ദൈവമാണ് ഞാൻ ആരാധിക്കുന്ന സൈന്യങ്ങളുടെ യഹോവ എന്ന് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കിക്കോണം. നമ്മൾ പലപ്പോഴും പരാതി പറയാറുണ്ട്, അച്ഛാ പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ലല്ലോ, അച്ഛാ പ്രാർത്ഥിച്ചിട്ട് മറുപടി. പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ലാത്തെങ്കിൽ ദൈവത്തിൻ്റെ കുഴപ്പമല്ല, നമ്മുടെ പ്രാർത്ഥനയുടെ കുഴപ്പമാണ് കേട്ടോ. ഒരു ഉദാഹരണം പറഞ്ഞാൽ എന്നോട് കോപിക്കരുത്. ഒരു ഭിക്ഷക്കാരൻ ഒരു വീട്ടിലേക്ക് വരുന്നു. ഭിക്ഷക്കാരൻ വീട്ടിലേക്ക് വരുന്നു, ഹോളിമ്പലടിക്കുന്നു, അമ്മേ തായെന്നൊക്കെ വിളിക്കുന്നു. അനക്കമൊന്നുമില്ല. ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും അവൻ ഹോളിമ്പലടിക്കുന്നു, അമ്മേതായെന്നൊക്കെ വിളിക്കുന്നു, അനക്കമൊന്നുമില്ല. അവനെന്നായും അടുത്ത വീട്ടിലേക്ക് പോകും. എന്നാൽ വന്ന് മുട്ടുന്നത് നിങ്ങളുടെ മകനോ മകളോ ആണെങ്കിലോ മുട്ടുവീൻ തുറക്കപ്പെടുന്നൊരു വചനമുണ്ട്. വന്ന് മുട്ടുന്നത് നിങ്ങളുടെ മകനോ മകളോ ആണെങ്കിലും വന്ന് മുട്ടുന്നു, അനക്കമൊന്നുമില്ല. അമ്മ ചിലപ്പോൾ അടുക്കള തിരക്കിലായിരിക്കും. വീണ്ടും വന്ന് മുട്ടുന്നു, അനക്കമൊന്നുമില്ല. അമ്മ ചിലപ്പോൾ എന്താ തുണി അലക്കാൻ തിരക്കിലായിരിക്കും. വീണ്ടും മുട്ടുന്നു, അനക്കമൊന്നുമില്ല. അമ്മ ചിലപ്പോൾ ഉച്ചസമയത്ത് ഉറങ്ങിപ്പോയി കാണും. പ്രിയപ്പെട്ടവർ, അവൻ ഈ പിച്ചക്കാരനെ പോലെ അതിനൊക്കത്തോട്ട് പോവോ? അതിനൊക്കത്തോട്ട് പോകത്തില്ല. രണ്ട് കാര്യങ്ങളാണ് അതിന് കാരണം. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, അവനറിയാം ഉള്ളിലുള്ളത് എൻ്റെ അപ്പനാണ് എൻ്റെ അമ്മയാണ്, ഉള്ളിലുള്ളത് എൻ്റെ അപ്പനാണ് എൻ്റെ അമ്മയാണെന്നുള്ള ബോധം അവനുണ്ട്. ഈ വാതിൽ എൻ്റെ മുമ്പിൽ തുറന്നു കിട്ടാതെ പോവുകയില്ല. കാരണം ഉള്ളിലുള്ളത് എൻ്റെ അപ്പനാണ് എൻ്റെ അമ്മയാണ്. രണ്ടാമതായിട്ട്, എനിക്ക് മുട്ടാൻ മറ്റൊരു വാതിലില്ല. എനിക്ക് മുട്ടാൻ മറ്റൊരു വാതിലില്ല. വ്യാഴാഴ്ച ശിമ നമസ്കാരത്തിൽ, വ്യാഴാഴ്ച സന്ധ്യ നമസ്കാരത്തിനകത്ത് ചെല്ലാറുണ്ട്, അൻപുടയോനേ നിൻ വാതിലട ചെന്നാൽ മുട്ടി വിളിപ്പാൻ ഇല്ലയ്യോ മറ്റൊരു വാതിൽ. എന്റെ അപ്പാ, എന്റെ നേരം നീ വാതിലടച്ച എനിക്ക് മുട്ടാൻ മറ്റൊരു വാതിൽ അറിയത്തില്ലപ്പാ. അപ്പാ നീ എന്റെ നേരം മുഖം തിരിച്ചാൽ, ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ നീ എന്റെ മുഖം തിരിച്ചാൽ എനിക്ക് പിന്നെ ആരുടെ മുഖത്തേക്ക് നോക്കണം എന്ന് അറിയത്തില്ലപ്പാ. പ്രിയപ്പെട്ടവരെ, ആരൊക്കെ മറന്നാലും നിന്നെ മറക്കാത്തൊരു ദൈവമുണ്ട് കേട്ടോ. രണ്ടാമത്തെ ചിന്തി, അപ്പൊ ഒന്ന്, എന്നെ വിട്ടു മാറാത്തൊരു ദൈവം എനിക്കുണ്ട്. രണ്ട്, എന്നെ മറക്കാത്ത ഒരു ദൈവം എനിക്ക് ഉണ്ട്. മൂന്നാമത്തെ, ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം. 84 സങ്കീർത്തനം 11 വചനത്തിന്റെ അവസാന ഭാഗമാണ്. നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കിയില്ല. അപ്പോ എന്നെ വിട്ടു മാറാത്തൊരു ദൈവം എനിക്കുണ്ട്, എന്നെ മറക്കാത്തൊരു ദൈവം എനിക്കുണ്ട്. മൂന്ന്, ഒരു നന്മയും എന്നിൽ നിന്ന് മുടക്കാത്തൊരു ദൈവം. ദൈവത്തെ കുറിച്ചുള്ള മൂന്നാമത്തെ പരിജ്ഞാനമാണത്, ഒരു നന്മയും എന്നിൽ നിന്ന് മുടക്കാത്ത ഒരു ദൈവം എനിക്കുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ വിഷയം എന്താ, എല്ലാത്തിനും ഇറങ്ങിയാലും മുടങ്ങുന്ന അവസ്ഥയാണ്. വീട് വെക്കാൻ തുടങ്ങി മുടങ്ങി, ബിസിനസ് തുടങ്ങി അത് മുടങ്ങി, പുതിയ കോഴ്സ് പഠിക്കാൻ മക്കളെ വിട്ടു, രണ്ടു മാസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ അത് മുടക്കി വന്ന് നിൽക്കുന്നു. പക്ഷെ വേറെ വിഷയം കൂടെ ഉണ്ട്, നേരോടെ നടക്കണം. നേരോടെ നടന്നാൽ നിന്റെ ജീവിതത്തിൽ ഒരു നന്മയും മുടക്കാത്തൊരു ദൈവമുണ്ട്. എൻ്റെ അമ്മ, അമ്മയുടെ അപ്പനും അമ്മയ്ക്കും മക്കളില്ലാതെ പ്രാർത്ഥിച്ചു, അവർ മണർകാട് പള്ളിയാണ്, പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് 22 വർഷത്തിന് ശേഷമുള്ളതാണ് എൻ്റെ അമ്മ. വിവാഹശേഷം 22 വർഷത്തിന് ശേഷമുള്ളതാണ് എൻ്റെ അമ്മ. പ്രിയപ്പെട്ടവർ, 22 വർഷത്തിനിടയ്ക്ക് 6 പ്രാവശ്യം അമ്മച്ചി പ്രഗ്നൻ്റ് ആയി, 6 പ്രാവശ്യവും അബോർട്ടായിപ്പോയി. 6-ാമത്തെ പ്രാവശ്യം അബോർട്ടായി പോയപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ ഡോക്ടർ
ഇത് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി പോകുന്ന ദിവസം എൻ്റെ അപ്പച്ചനെയും അമ്മച്ചയും എൻ്റെ അമ്മച്ചിയുടെ അനിയത്തിയും ഉണ്ട്, മൂന്ന് പേരും കൂടെ ഉണ്ട്. മൂന്ന് പേരോടുമായിട്ട് പറഞ്ഞു, നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുകയില്ല, നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുകയില്ല. ദാ നിങ്ങളുടെ ഉദരത്തിന്, അമ്മച്ചയോട് പറഞ്ഞു, നിങ്ങളുടെ ഉദരത്തിന് ജീവനുള്ള ഒരു കുഞ്ഞിനെ നൽകുവാനുള്ള പ്രാപ്തിയില്ല, നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇത് കേട്ടപ്പോൾ എൻ്റെ അപ്പച്ചൻ, എൻ്റെ അമ്മയുടെ അപ്പൻ എൻ്റെ മാതാവിൻ്റെ ഒരു ഭക്തനാണ്, എൻ്റെ മാതാവെന്ന് വിളിച്ച് രണ്ട് കൈയും തലയൊക്കെ വെച്ചുകൊണ്ട് നിലത്തോട്ടങ്ങ് ഇരുന്നു പോയെന്നാണ് പറയുന്നത് എൻ്റെ അമ്മച്ചിയുടെ അനിയത്തി പറഞ്ഞത്. പക്ഷേ എല്ലാവരും ഒരു നിമിഷം ഒന്ന് പൊട്ടിക്കറിഞ്ഞു. പക്ഷേ അതിനുശേഷം എൻ്റെ അമ്മച്ചീനെ അതെന്നറിയാമോ, അമ്മച്ചി വലിയ പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അമ്മച്ചി എൻ്റെ അപ്പച്ചനെ എഴുന്നേപ്പിച്ച് അങ്ങ് നിർത്തിയിട്ട് അവർ എൻ്റെ ഒരു കൈ ഓർത്ത് പിടിച്ച് ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, ഞങ്ങൾ ആരാധിക്കുന്നത് കല്ലിനെയോ മണ്ണിനെയോ കാറ്റിനെയോ ഒന്നുമല്ല, ജീവനുള്ള ദൈവത്തെയാണ്, ജീവനുള്ള ദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ ജീവനുള്ള ഒരു കുഞ്ഞിനെ എൻ്റെ ഉദരത്തിൽ എൻ്റെ ദൈവം തരാതിരിക്കുമോ? പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ചിന്തിക്കണം, ജീവനുള്ള ദൈവത്തെയല്ലേ നമ്മൾ ആരാധിക്കുന്നത്? അതുകൊണ്ട് നീ നേരോടെ നടന്നാൽ, ദൈവത്തിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കി നേരോടെ നടക്കാൻ തയ്യാറായാൽ നിന്റെ ജീവിതത്തിൽ ഒരു നന്മയും മുടക്കാത്തൊരു ദൈവമുണ്ട്. എന്നെ വിട്ട് മാറാത്തൊരു ദൈവം, എന്നെ മറക്കാത്തൊരു ദൈവം. മൂന്ന്, ഒരു നന്മയും എൻ്റെ ജീവിതത്തിൽ നിന്ന് മുടക്കാത്ത ഒരു ദൈവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കാം. ഒരു നന്മയും മുടക്കാത്ത ഒരു ദൈവം എനിക്കുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നേരോടെ നടക്കണം. അപ്പൊ നേരോടെ നടന്നാൽ ഒരു നന്മയ്ക്കും മുടക്കം ഉണ്ടാക്കാത്തൊരു ദൈവം നിന്റെ ജീവിതത്തിലുണ്ട്. ദൈവത്തെ കുറിച്ചുള്ള സമയം തീരുന്നതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. പെട്ടെന്ന് നാലാമത്തെ കാര്യം കൂടെ പറഞ്ഞ്, എന്നെ വിട്ട് മാറാത്ത ദൈവമുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയും മുടക്കാത്തൊരു ദൈവമുണ്ട്. നാലാമത്തെ ദൈവത്തെ കുറിച്ചുള്ള, പിതാവാം ദൈവത്തെ കുറിച്ചുള്ള നാലാമത്തെ പരിജ്ഞാനം, 91-ാം സങ്കീർത്തനം 4-ാം വചനം. അനർത്ഥങ്ങളിൽ നിന്ന് എന്നെ, തൻ്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അതാണ് വചനം. അനർത്ഥത്തിൽ നിന്ന് നിന്നെ മറയ്ക്കുന്ന ഒരു കരമുണ്ട്, മറയ്ക്കുന്നവൻ. അപ്പോൾ എന്നെ വിട്ടു മാറാത്തവൻ, എന്നെ മറക്കാത്തവൻ, ഇതാ എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയും മുടക്കാത്തവൻ. നാലാമത്, അനർത്ഥത്തിൽ നിന്ന് എന്നെ മറയ്ക്കുന്നൊരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, തിരക്ക് പിടിച്ച് ടൗണിലൂടെ യാത്ര ചെയ്ത് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ കഴിവ് കൊണ്ടോ പ്രാഗൽഭ്യം കൊണ്ടോ അല്ലല്ലോ, ദൈവം പൊതിഞ്ഞു പിടിക്കുന്നത് കൊണ്ടല്ലേ, സ്വർഗത്തിലെ ദൈവം പൊതിഞ്ഞു പിടിക്കുന്നത് കൊണ്ടല്ലേ. അതുകൊണ്ട് ഈ രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, നമ്മെ മറയ്ക്കുന്ന ഒരു കരമുണ്ട്, നമ്മെ മറച്ചു പിടിക്കുന്ന ഒരു ചിറകുണ്ടെന്ന് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക. നാലാമത്തെ പരിജ്ഞാനം അതാണ്, അനർത്ഥത്തിൽ നിന്ന് എന്നെ മറയ്ക്കുന്ന ഒരു കരം എനിക്ക് ഉണ്ട്. ദൈവത്തെ കുറിച്ചുള്ള നാലാമത്തെ പരിജ്ഞാനം അതാണ്, അനർത്ഥത്തിൽ നിന്ന് എന്നെ മറയ്ക്കുന്ന ഒരു കരം. പ്രിയപ്പെട്ടവരെ, ഡിസംബർ മാസം നാലാം തീയതി എൻ്റെ അടുത്ത സുഹൃത്ത് കോട്ടയത്ത് മെഡിക്കൽ കോളേജിനടുത്തൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങി. എന്നോട് വിളിച്ച് പറഞ്ഞു, അച്ഛൻ വന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, പകൽ വളരെ തിരക്കാണ്, വൈകുന്നേരം വരാം, കുടുംബസഹിതം വരണം, കുടുംബസഹിതം വൈകുന്നേരം വരാം. നാലാം തീയതി വൈകുന്നേരം, പ്രിയ തിങ്കളാഴ്ചയാണ്, വൈകുന്നേരം ഞാനും എൻ്റെ ഭാര്യയും രണ്ട് മക്കളും കൂടി പ്രിയപ്പെട്ടവരെ നേരെ അങ്ങോട്ട് പോവാം. പോകുന്ന വഴിക്ക് ഒരു സ്ട്രെയിറ്റ് റോഡുണ്ട്, ഒരുപാട് മരങ്ങളുണ്ട്, മെഡിക്കൽ കോളേജിനടുത്താണ്. അവിടെ വളരെ വേഗത്തിൽ, ഞങ്ങളങ്ങോട്ട് പോകുമ്പോൾ വളരെ വേഗത്തിൽ വന്ന ഒരു കണ്ടെയ്നർ ലോറി ഒരു മരത്തിന് ഇടിച്ചു. ഞാനങ്ങോട്ട് പോകുന്നു, ലോറി ഇങ്ങോട്ട് വന്നു, ഒന്നും മനസ്സിലായില്ല. വലിയ രണ്ട് ശിഖരം, ഒന്ന് മുമ്പിലേക്കും ഒന്ന് കാറിൻ്റെ പുറകിലേക്കും വീണു, തകർന്ന് തരിപ്പണമായിപ്പോയി കാറ്. പ്രിയപ്പെട്ടവരെ, എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളാണുള്ളത്, മൂത്തത് പെൺകുട്ടി, അവൾക്ക് 5 വയസ്സുണ്ട്, രണ്ടാമത്തെ ചെറുക്കൻ കൊച്ച് ബേസിൽ, അവന് 3 വയസ്സുണ്ട്. ഇവർ രണ്ടുപേരും പുറകിലത്തെ സീറ്റിലാണ് ഇരിക്കുക. അതിന് തൊട്ട് 2 സെക്കൻഡ് മുമ്പ് ഇവർ തമ്മിൽ പുറകിൽ നിന്ന് വഴക്ക് പിടിച്ചപ്പോൾ ഞാൻ ഇവരെ ശാസിക്കുകയും ഒരു ചെറിയ ഞുള്ളു കൊടുക്കുകയും ഒരു അടി ഞുള്ളും കൊടുത്തു. ഇവരതിനകത്ത് പിണങ്ങി പരിഭവിച്ച് പുറകിൽ നിന്ന് ആ കൃത്യസമയത്ത് എഴുന്നേറ്റ് നേരെ മുമ്പിലേക്ക് വന്ന് എൻ്റെ ഭാര്യ എൻ്റെ തൊട്ടിപ്പുറം ഇരിപ്പുണ്ട്, അവളുടെ മടിയിലേക്ക് കയറിയിരുന്നു. ഇല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഗതി, അവിടെ തകർന്നു പോയി, ആ സീറ്റ് ഉൾപ്പെടെ തകർന്നു പോയി, ഫ്രണ്ടും തകർന്നു പോയി. പ്രിയപ്പെട്ടവരെ, ആളുകളെല്ലാം ഓടി വന്നു, വെട്ടിപ്പൊളിച്ച് വെളിയിലിറക്കി. വെളിയിലിറക്കി പ്രിയപ്പെട്ടവരെ, എനിക്ക് വണ്ടിയുടെ അല്ല വിഷയം, ഭാര്യയ്ക്കും മക്കൾക്കും വല്ലതും പറ്റിയോ? ഞാൻ ഓടിച്ചെന്ന് നോക്കി, അവർക്കൊരു ഒരു പോറൽ പോലും സംഭവിച്ചില്ല. കൃത്യം ഞാനും തൊട്ടിപ്പുറയിരിക്കുന്ന ഭാര്യയും ആ ഡ്രൈവിംഗ് സീറ്റും ഫ്രണ്ടിലെ 2 സീറ്റ്, ഈ 2 സീറ്റിലും ഒന്നും സംഭവിച്ചില്ല. ബാക്കി വണ്ടി മുഴുവൻ തകർന്ന് തരിപ്പണമായി, വലിയ 2 മരക്കുറ്റികളാണ് വീണത്, തകർന്ന് തരിപ്പണമായി പോയി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവർക്കൊന്നും പറ്റിയില്ലെന്ന് മനസ്സിലായപ്പോൾ ഇവരെ നേരെ വീട്ടിൽ കൊണ്ടുപോയി തിരിച്ചു വന്നു. പോലീസുകാർ വന്നു, അത് വണ്ടിയെടുത്ത് പോലീസ് സ്റ്റേഷൻ്റെ വാതിൽ കൊണ്ടുവിട്ടു. എന്നോട് പറഞ്ഞു, അച്ഛാ SI ഇപ്പം ഇല്ല, നാളെ അച്ഛൻ വന്ന് SI ജി ഡി എൻട്രി മേടിക്കണം. ആയിക്കോട്ടെ,
ഞാൻ പ്രിയപ്പെട്ടവരെ രാവിലെ ചെന്ന് നിൽക്കുക, എസ് ഐ വന്നിട്ടില്ല, കുപ്പായിട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷന് മുമ്പിൽ എത്ര നേരം നിൽക്കുക. അതുകൊണ്ട് ഞാൻ അല്പം മാറി നിൽക്കുക. മാറി നിൽക്കുന്ന സമയത്ത് എസ് ഐ വന്നിറങ്ങി. എസ് ഐ വന്നിറങ്ങിയിട്ട് നേരെ ഈ വണ്ടിയിലോട്ട് നോക്കിയിട്ട് ഒരു ചോദ്യം, എടോ എല്ലാം ചത്തോ, ആരെങ്കിലും ഉണ്ടോ? അതാണ് വണ്ടിയുടെ അവസ്ഥ. പപ്പടം പോലെയായി പോയി വണ്ടി. എല്ലാം ചത്തോടോ, ആരെങ്കിലും ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇത് കേട്ടപ്പോ ഞാൻ പിന്നീട് ആ പോലീസുകാരനൊരു കോൺസ്റ്റബിൾ ഉണ്ട്, പുള്ളിയുടെ പേര് ചോദിച്ചു, സതീശ് എന്നാണ് പേര്. ഒരു നായര് സമുദായത്തിൽപ്പെട്ട മനുഷ്യനാ ഈ മനുഷ്യൻ. ഇത് ഞാൻ കേട്ടോണ്ട് നിൽക്കുന്നു എന്ന് ഈ മനുഷ്യനറിയാം. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യന് എൻ്റെ മുഖത്തേക്ക് എസ് ഐയുടെ മുഖത്തേക്ക് നോക്കിയിട്ടൊരു ഡയലോഗ് പറഞ്ഞു. എൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചൊരു ഡയലോഗാ ആ മനുഷ്യനടിച്ച, ആ നായർ സമുദായത്തിൽപ്പെട്ട മനുഷ്യനടിച്ച ഡയലോഗ്, പോലീസുകാരനടിച്ച ഡയലോഗ് എന്നറിയോ? അങ്ങനെ വല്ലോ ചാകുവോ സാറേ, ഇത് ജീസസിൻ്റെ ഒക്കെ സ്വന്തം ആളുകളല്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ പറഞ്ഞതാ, ഞാൻ കരഞ്ഞുപോയി. എന്തൊരു എനിക്കില്ലാത്ത വിശ്വാസമാണ് മറ്റൊരാളെ വഴി ദൈവം എന്നെ പഠിപ്പിക്കുന്നത്. അങ്ങനെ വല്ലോം ചാകോ സാറേ, ഡയലോഗ് തിരിച്ചു പറയുക, മറുപടി കൊടുക്കുക. അങ്ങനെ വല്ലോം ചാകോ സാറേ, ഇത് ജീസസിന്റെ സ്വന്തം ആളല്ലേ എന്ന്. പ്രിയപ്പെട്ടവരെ, അനർത്ഥത്തിൽ നിന്ന് നിന്നെ മറയ്ക്കുന്ന ഒരു കരമുണ്ട്. അനർത്ഥത്തിൽ നിന്ന് നിന്നെ മറയ്ക്കുന്ന ഒരു കരമുണ്ട്. അപ്പൊ ദൈവത്തെ കുറിച്ചുള്ള നാലാമത്തെ പരിജ്ഞാനം അതായിരിക്കണം, അനർത്ഥത്തിൽ നിന്ന് എന്നെ മറയ്ക്കുന്ന ദൈവത്തിന്റെ ഒരു കരം എനിക്കുണ്ട്. ആ ദൈവത്തെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ വിളിക്കുക. അപ്പൊ നാല് ചിന്തകളാണ് നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് കണ്ടത്, നാല് ചിന്തകളാണ് കണ്ടത്. ഒന്നാമത് ഇതാ, മുമ്പേ അവന്റെ വഴി രാജ്യവും നീതിയും അന്വേഷിക്കണമെങ്കിൽ ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം നേടണം. ഒന്നാമത്തെ പരിജ്ഞാനം ഇതാ, എന്നെ വിട്ടു മാറാത്തൊരു ദൈവമുണ്ടെന്നുള്ള പരിജ്ഞാനം. രണ്ടാമത്തെ പരിജ്ഞാനം, എന്നെ മറക്കാത്തൊരു ദൈവം എനിക്കുണ്ടെന്നുള്ള പരിജ്ഞാനം. മൂന്നാമത്തെ പരിജ്ഞാനം, ഒരു നന്മയും എന്നിൽ നിന്ന് മുടക്കാത്തൊരു ദൈവമുണ്ടെന്നുള്ള പരിജ്ഞാനം. നാല്, അനർത്ഥത്തിൽ നിന്ന് എന്നെ മറക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള പരിജ്ഞാനം. ഈ നാല് പരിജ്ഞാനങ്ങൾ പ്രിയപ്പെട്ടവരെ നേടിയെടുക്കുവാൻ തക്കവണ്ണമാണ് ഈ രാത്രിയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ നാല് പരിജ്ഞാനമുള്ളവനെ മറ്റൊരു പ്രത്യേകത കൊണ്ടുണ്ട്, ദൈവത്തെ കുറിച്ചുള്ള ഈ നാല് പരിജ്ഞാനം ലഭിച്ചവനെ ഈ ലോകത്തിൽ ആർക്കും തോൽപ്പിക്കാൻ ഒക്കുകയില്ല. അവനെ, ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം ലഭിച്ചവനെ ഈ ലോകത്തിൽ ആർക്കും തോൽപ്പിക്കുവാൻ ഒക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ നാല് പരിജ്ഞാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേറെ സഹായകമാണ്. എന്തിന്? അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവാൻ, ഈ നാല് പരിജ്ഞാനങ്ങൾ ഊന്നിയുള്ള ഒരു ജീവിതം നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കണ്ണുകളടച്ച് ഒന്ന് ആത്മാർത്ഥമായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവദുരുസന്നിധിയിൽ പ്രിയപ്പെട്ട ഒരു ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. എന്നെ മറക്കാത്തൊരു ദൈവം എനിക്കുണ്ടെന്ന്, ഒരു നന്മ എൻ്റെ ജീവിതത്തിൽ നിന്ന് മുടക്കാത്തൊരു ദൈവമുണ്ടെന്ന്, അനർത്ഥത്തിൽ നിന്ന് എന്നെ മറക്കുന്ന ഒരു ദൈവം എനിക്കുണ്ടെന്ന് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. ആ ബോധ്യത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആദ്യം പാടിയ പാട്ട് ദൈവസ്നേഹം, പൊതിഞ്ഞു പിടിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ കുറിച്ചല്ലേ? ഒന്നും കൂടെ നമുക്കൊന്ന് പാടി ഈ സമയം നമുക്ക് ആത്മാർത്ഥമായിട്ട് ഒന്ന് പ്രാർത്ഥിക്കാം. ദൈവദുരുസന്നിധിയിലേക്ക് നമ്മൾ പൂർണ്ണമായിട്ടും ഒന്ന് സമർപ്പിച്ച് വിട്ടുകൊടുക്കാം. പ്രിയപ്പെട്ടവർ, ഈ സമയം നീ കൈകൂപ്പുമ്പോൾ, കൈവിരിച്ചു പിടിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി നിന്നെ തൊടുന്ന ദൈവമുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിന്നെ കൈനീട്ടി തൊടുന്നൊരു ദൈവമുണ്ട്. നീ കരയുമ്പോൾ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമുണ്ടെന്ന്. ദൈവത്തിൻ്റെ പൈതലേ, ഇന്നത്തെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്താ? നിന്റെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്താ? നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളിക്കണ്ണ് നീ ആത്മാർത്ഥമായിട്ട് ഒഴുകുമെങ്കിൽ ഈ രാത്രി അനുഗ്രഹത്തിൻ്റെ രാത്രിയാ. പത്രോസ് പറഞ്ഞു, അതൊരു കാളരാത്രി ആകേണ്ടതാണ്, കാര്യം നിർജീവമാണ്, ഒന്നും ലഭിച്ചിട്ടില്ല. പക്ഷെ കർത്താവിൻ്റെ ഒരു ഇടപെടലുണ്ടായപ്പോൾ അത് അനുഗ്രഹത്തിൻ്റെ രാത്രി എന്ന് പിന്നീട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ഈ സമയം ദൈവദിനസ്ഥിതി നമ്മളെ തന്നെ സമർപ്പിക്കാം. നമുക്ക് എല്ലാവർക്കും അന്മാർത്ഥമായിട്ടൊന്ന് കണ്ണുകൾ അടച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുമോ? തമ്പുരാന്റെ കയ്യിലേക്ക് പൂർണ്ണമായിട്ടൊന്ന് വിട്ടുകൊടുക്കുമോ? എൻ്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തൻ്റെ ചിറകടിയിൽ. എല്ലാവരും ചേർന്ന് അതിശയമായെന്നെ പൂരം തേടുന്നു, എൻ്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തൻ്റെ ചിറകടി. ഇടയനെ പോലെ കരോ തേടുന്നു, അമ്മയെ പോലെ
സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നത്. കർത്താവേ, വചന കൂടാരത്തിലായിരിക്കുന്ന ഓരോ മകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, അവിടുത്തെ ആണിപ്പുള്ള ഉള്ളങ്കൈ വെച്ച് അവിടുന്ന് അനുഗ്രഹിക്കണം. കർത്താവേ, എല്ലാവരും ഉണ്ടെങ്കിലും ആരും ഇല്ലാത്തവരെ പോലെ കരയുന്ന മക്കൾ ഇവിടെ ഉണ്ട് കർത്താവേ. എല്ലാവരും ഉണ്ടെങ്കിലും അനാഥരെ പോലെ ജീവിക്കുന്ന മക്കളുണ്ട് ഇവിടെ കർത്താവേ. സ്വന്തം കുടുംബത്തിൽ നിന്ന് ഒരു സ്നേഹത്തിന്റെ വാക്ക്, ഒരു സ്നേഹത്തിന്റെ നോട്ടം പോലും കൊതിക്കുന്ന മക്കൾ ഇവിടെ ഇരിപ്പുണ്ട് കർത്താവേ. അങ്ങല്ലാതെ മറ്റാരും ആശ്രയമില്ലാത്ത മക്കൾ ഇവിടെ ഇരിപ്പുണ്ട് കർത്താവേ. തമ്പുരാന്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കുക. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമോ? ദൈവ തിരുസന്നിധി കരയുന്നവൻ മനുഷ്യന്റെ തമ്മിൽ കരയാൻ ദൈവം അനുവദിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വൈതലെ ഇന്ന് നിന്റെ കണ്ണിൽ നിന്ന് ഉതിർന്ന് വീഴുന്ന ഓരോ നുള്ളി കണ്ണുനീരും സ്വർഗത്തെ പിടിച്ച് കുലുക്കുവാനുള്ള പ്രാപ്തിയുണ്ട്. പാവപ്പെട്ട മനുഷ്യന്റെ കണ്ണുനീരിന് സ്വർഗത്തെ പിടിച്ച് കുലുക്കുവാനുള്ള പ്രാപ്തിയുണ്ട്. ഈ നിമിഷങ്ങളിൽ കർത്താവേ, വലിയ വിശ്വാസത്തോടെ നിന്റെ മക്കൾ പ്രാർത്ഥിക്കുമ്പോ ഇവരുടെ ഭവനം എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത്, അവിടെ യാക്കോബ് കണ്ട ദർശനം പോലെ ദൈവത്തിന്റെ ദൂതന്മാർ കയറുക ഇറങ്ങി ചെയ്യട്ടെ. അനുഗ്രഹത്തിന്റെ രാത്രി എന്ന് ഇവർ വിശേഷിപ്പിക്കാൻ തക്കവണ്ണം കർത്താവേ അവിടുന്ന് ഏറ്റെടുക്കണമേ. പൂർണ്ണമായിട്ടും പൊതിഞ്ഞു പിടിക്കണം എന്നെ സംരക്ഷിക്കുന്ന ദൈവം. സമർപ്പിക്കുന്ന മഹാപരിശുദ്ധനായ തമ്പുരാനെ പറ്റാമ്മയോടും സകല പരിശുദ്ധൻ മനുശുദ്ധിമന്തികളോടും ചേർന്ന് അപേക്ഷിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ദുർഹാടെ നാമത്തെ തന്നെ അമ്മേ.